ഇപ്പം നമ്മൾ ആ കാണുന്ന ഇതില്ലേ, ആ കൽത്തിട്ട കൂടെ നമുക്ക് ആ എൻഡ് വരെ പോകണം. അപ്പോൾ അതിനാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചാൽ അതെ, ഈ വഴിയുണ്ടോ, ആ കാണുന്നട്ട നമ്മുടെ വിവേകാനന്ദ പറ, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അപ്പോൾ ഈ വഴി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ മൊത്തം എന്താ പറയുക, മത്സ്യത്തൊഴിലാളികളുടെ വീടാണെന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. മൊത്തം ചെറിയ ചെറിയ വീടുകളും പിന്നെ നമ്മളെ കോളനി സെറ്റപ്പായിട്ടുള്ള കുറേ വീടുകളുണ്ട് അടുത്തടുത്തടുത്തടുത്തായിട്ട്. ഒരു ചേട്ടൻ വല തുന്നുന്നുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. വല തുന്നുന്ന നമുക്ക് നൈസായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. ഇപ്പം നമ്മളെ ചേട്ടന്മാർ അത്യാവശ്യം വല തുന്നുന്നുണ്ടോ, നമ്മളെ കിണ്ണം കാച്ചി പോലെയാണ് വല തുന്നുന്നത്. ഇപ്പം നമ്മളെ കടലിൽ ചൂണ്ടിട്ട് മീൻ പിടിക്കുന്ന സംഭവം കേട്ടോ, അത് ഇത് ചൂണ്ടയാണിത്, ഇത് കണ്ടോ, ഇത് ചൂണ്ടയാണിത് ചേട്ടാ. പെരിയ മീനൊക്കെ കിടക്കുമോ അത്? ആ ആ 10 കിലോ ഉള്ള മീനൊക്കെ കിട്ടും. ഓ ഉണ്ടല്ലേ. ഓക്കെ, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ 10 കിലോൻ്റെ മുകളിലേക്കുള്ള മീനൊക്കെ കിട്ടുന്നതാണ് പറയുന്നത്. ഇപ്പം ഇവിടെ മൊത്തം മത്സ്യത്തൊഴിലാളികൾ കേട്ടോ, പക്ഷെ ഇവരോടൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കാത്ത അവസ്ഥയാണ്. കാരണം നമുക്കൊന്നും അത് ഭാഷയുടെ ഒരു മിസ്റ്റേക്കാണ്, തമിഴ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ നമുക്ക് സംസാരിക്കുമ്പോൾ ഒരുമാതിരി കിട്ടാത്ത പോലെയാണ്. എന്നാലും നമ്മുടെ അണ്ണയെ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വഴിയാണ് നമ്മുടെ ആ എൻഡിലോട്ട് പോകുന്നത് കേട്ടോ. കുറച്ച് അത്യാവശ്യം ദൂരമുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. കാരണം നമ്മുടെ തെക്കേ അറ്റത്തിൻ്റെ ഒരു മൂലക്കായിട്ടൊക്കെ വരും ആ സംഭവങ്ങളൊക്കെ. പക്ഷെ മഴയുണ്ട്, മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ആ എൻഡിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കന്യാകുമാരി സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും എന്താ പറയുക, ഈ മീൻ പിടുത്തം, അതായത് മുക്ക്, നമ്മുടെ നാട്ടിലൊക്കെ മുക്കു എന്ന് പറഞ്ഞില്ല, ആ പരിപാടി, അത് മീൻ പിടിച്ച് ജീവിക്കുന്നവരാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ നമ്മൾ പ്രതീക്ഷ പോലെ നമുക്കൊന്നും നടത്താൻ പറ്റില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ മഴയാണ്, അതായത് ഒരു എന്താ പറയുക, ഒരു മൂടിയൊരു കാലാവസ്ഥ കേട്ടോ. ചേട്ടന്മാർ മീനൊക്കെ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് മീനാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം, നമുക്ക് ചോദിച്ചു നോക്കാം അവരോട് എന്ത് മീനാന്നൊക്കെ. ഒന്നാമത്തെ ഭാഷ അറിയാത്ത വലിയൊരു മിസ്റ്റേക്ക് കേട്ടോ നമുക്ക്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ട്രിപ്പുകളാണ് ഇതൊക്കെ. പിന്നെ ഒരു വലിയൊരു ട്രിപ്പ് പോകണം നോർത്തിലേക്ക്. മത്തി, നമ്മളെ നാടൻ മത്തി കേട്ടോ. അപ്പോൾ ഇത് ഈ മഴയുടെ ഒരു അന്തരീക്ഷം ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, കിടിലം ആയിരുന്നു ഇവിടെ. പക്ഷേ ഈ മഴയുടെ ഒരു അന്തരീക്ഷമാണ് വല്ലാണ്ട് നമ്മളെ ചടപ്പിക്കുന്നത്, ഒരുമാതിരി വളിഞ്ഞ കാലാവസ്ഥ, നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വളിഞ്ഞ കാലാവസ്ഥ കേട്ടോ. നമ്മൾ അങ്ങ് എൻഡ് വരെ കല്ലിട്ടിട്ടാണ് ഇതേപോലെ ചെയ്തിരിക്കുന്നത്. പിന്നെ നേരത്തെ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നില്ല, മീൻ, നമ്മൾ മീൻ കണ്ടില്ല നേരത്തെ. അപ്പോൾ ആ മീനിൻ്റെ ഒരു ചെറിയൊരു മീനുണ്ട് കേട്ടോ, അത് നമ്മൾ കാണിച്ചാൽ, അത് നമ്മളൊരു ചെറിയ മത്തിയാണ്, നമ്മളൊരു ചെറിയ മത്തിയാണ് കേട്ടോ. അത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിന് തീപിടിച്ച വിലയായിരിക്കും. ഒരു മത്തി കിട്ടിയാൽ നമുക്ക് ഒരു നേരം സിമ്പിളായിട്ട് നമുക്ക് ഒരാൾക്ക് ഭക്ഷണം കഴിക്കാം. പിന്നെ അത് ആ ബാഗ് കാണുന്നില്ല, നമ്മുടെ ബാക്ക് ഇതേണ്ടോ, ഇവിടെയാണ് നമ്മുടെ വിവേകാനന്ദപ്പാറ. അതെ, വിവേകാനന്ദപ്പാറ. അപ്പോൾ ഇതിന് ഞാൻ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചത്, നമ്മുടെ എന്താ പറയുക, ഇവിടെ നമ്മൾ നമ്മുടെ കരയിലോട്ട് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒരു നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ആ വ്യൂ കാണാൻ വേണ്ടി ഞാൻ കാണിച്ചു.
ഇതാണ് കേട്ടോ മച്ചാമാർ ആ വ്യൂ. പക്ഷെ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് ഈ ക്യാമറയിൽ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റൂല, കാരണം ഇതൊരു മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് അതിൻ്റേതായ കുറേ മിസ്റ്റേക്കുകളുണ്ട്. അത് സ്ഥാനത്ത് നല്ലൊരു ക്യാമറ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ആ കളർ സെൻസിങ് ഒക്കെ നമുക്ക് കറക്റ്റ് കിട്ടും. ഇതിപ്പോൾ നമുക്ക് കളർ സെൻസിങ് ഒന്നും കറക്റ്റ് കിട്ടുന്നില്ല. ഇനി നമുക്കത് അതിൻ്റെ എൻഡ് വരെ പോകാനുണ്ട്. അത്യാവശ്യം ദൂരമുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. പിന്നെ കടലിലൊക്കെ ചെറിയ ചെറിയ മീൻ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ക്യാമറ നമുക്ക് അധികം കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ M51 എന്ന് പറഞ്ഞൊരു മൊബൈലിൻ്റെ ക്യാമ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകളും എന്താ പറയുക സൗണ്ടിൻ്റെ ആ കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ തോന്നാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം. അപ്പോൾ ഞാനിപ്പോൾ ആ നടപ്പാത വഴി ഞാനിപ്പോൾ ഏറ്റവും എൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ നിങ്ങൾ കണ്ടില്ലേ, അത് കഴിഞ്ഞ മൊത്തം കടലാണ്, ഇവിടെ മൊത്തം കടലാണ്, ബാക്കി അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ മൊത്തം കടലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കിയേ, നല്ല ദൂരമുണ്ട്, ഞാൻ പറഞ്ഞില്ല നല്ല ദൂരമുണ്ട്. നമ്മൾ ആ കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ മീൻ ബോട്ടുകളൊക്കെ അതിലുണ്ട് കേട്ടോ അവിടെയൊക്കെ. പക്ഷെ നമുക്ക് ഈ ക്യാമറ നമുക്ക് അധികം കാണാൻ പറ്റൂല അത്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് നോക്കി നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ആ സൈഡായിട്ട്, അതായത് നമ്മുടെ ആ സൈഡുണ്ട്, ആ സൈഡായിട്ട് കാണിച്ചു തരാം കുറച്ച് ഇങ്ങോട്ട് കേട്ടോ കടലിലായിട്ട് കുറച്ച് വിൻഡ് മില്ലൊക്കെ ഉണ്ട്. ആ കാണുന്ന ബോട്ടില്ലേ, അത് എവിടെ പോയി എവിടെ പോയി, ആ കാണുന്ന ബോട്ട്, ആ കാണുന്ന ബോട്ടിൽ ചൂണ്ടയിടാണ് ചെറിയ പിള്ളേർ. ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളൊരു 8-ലോ 9-ലോ പഠിക്കുന്ന പിള്ളേർ അത്രേ ഉള്ളൂ. പക്ഷെ നമുക്കൊക്കെ കടലിലേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. പക്ഷേ ചെറിയ പിള്ളേർ വന്നിട്ട് സിമ്പിളായിട്ട് ചൂണ്ടയൊക്കെ ഇട്ടിട്ട് മീൻ പിടിച്ചിട്ട് പോകുന്ന സീനാണ് മച്ചാമാരെ ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആ പിള്ളേർ സെറ്റ് മീൻ പിടിക്കുന്നത്, അവന്മാരാട്ടോ അത്. അതേണ്ടോ ചെറിയ പിള്ളേരാണ്, അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഞാൻ കാണിച്ചത് അതേണ്ടോ ആ ചെറിയ പിള്ളേർ സെറ്റ് ചൂണ്ട ഇട്ടിട്ട് കുറേ പേര് ചൂണ്ട വലിക്കുന്നത്. ഒരുത്തനാണ് ആ ഇരിക്കുന്നവനാണ് ബോട്ടിൻ്റെ നിയന്ത്രണം മൊത്തം. ബോട്ടല്ല കേട്ടോ, അതൊരു ചെറിയ വഞ്ചാണത്, വഞ്ചി പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അവനാണ് ഫുൾ നിയന്ത്രണം. പിന്നെ വേറെ മൂന്ന് ചെക്കന്മാരുണ്ട്, അവരാണ് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ വിൻഡ് മില്ലുള്ള സെക്ഷൻ കേട്ടോ, നമ്മളാ നിരന്ന ആ കാണുന്ന നമ്മളാ പാറ ഉണ്ടോ ഏറ്റവും അറ്റത്തുള്ള പാറ, ആ പാറേൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ വിൻഡ് മില്ല്, ആ വിൻഡ് മില്ലിൻ്റെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് കാണാൻ പറ്റും, പക്ഷേ ഇതിൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല ചെറിയൊരു എന്താ പറയുക ഒരു കോളനി സെറ്റപ്പ് കേട്ടോ, വീടുകൾ മൊത്തം അടുത്തടുത്തടുത്തടുത്ത് വീടുകൾ. പിന്നെ ഇവിടെ കൂടുതലും ഞാൻ നോക്കിയിട്ട് ക്രിസ്ത്യൻ വിശ്വാസികളാണ് ഇവിടെ കൂടുതലും തോന്നുന്നുണ്ട്. കുറേ ക്രിസ്ത്യൻ പള്ളികൾ ഞാനിവിടെ വന്നപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ ഇതുവഴി വേണം നമുക്ക് ബോട്ടിലേക്ക് കയറാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. നമ്മുടെ വിവേകാനന്ദ പാറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു ബോട്ട് കയറേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് ബോട്ട് ജെട്ടി, അവിടെ നിന്ന് വേണം നമുക്ക് ബോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടെമ്പിളുണ്ട് ഇവിടെ. ഏത് ടെമ്പിളാണ് എനിക്ക് അറിഞ്ഞൂട, അവിടെ ഒരു ടെമ്പിളുണ്ട്. അപ്പോൾ ആ ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഈ ടൂറിസ്റ്റുകളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ 100 രൂപ എന്നുള്ള ഒരു സാരിക്കുന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അത്യാവശ്യം ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടും തോന്നുന്നുണ്ട്. ഇവിടെ ശംഖ് ഇഷ്ടം പോലെ ഉണ്ട്, നമ്മുടെ ശംഖില്ലേ, ശംഖ് ഇഷ്ടം പോലുള്ള സ്ഥലം കേട്ടത്. നമ്മൾ ആ കാണുന്നതാണ് നമ്മുടെ ടെമ്പിളിൻ്റെ ഗേറ്റാണ്. ഇതൊക്കെ ശംഖ കേട്ടോ, ഇത് കാണുന്നൊക്കെ ശംഖാണ്. ഇഷ്ടംപോലെ ശംഖിൻ്റെ പ്രൊഡക്റ്റുകൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്.
ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. പിന്നെ ക്യാമറ അലോട്ടാണ് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് ചോദിച്ച് നോക്കിയിട്ട് നമുക്ക് ക്യാമറ പിടിക്കാമെന്നാണ്.